ഹായ് കൂട്ടുകാരേ, ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് പാർട്ട് ത്രീ വീഡിയോ ആണ്. രണ്ട് പാർട്ടുകളായിട്ട് നമ്മൾ നാല് യൂണിറ്റുകളായിരുന്നു നോക്കിയിരുന്നത്. അഞ്ചാമത്തെ യൂണിറ്റ് മുതൽ അഞ്ച് പ്രവൃത്തി, ഊർജം, പവർ, ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇനി പ്രവർത്തനം ഒന്ന്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരമുണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുകയുള്ളൂ. അഥവാ ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ്. ഇനി ഇതിലെ ഒന്നാമത്തെ ഏ ചോദ്യം എന്താണ്? ഒരു വസ്തുവിൽ 100 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 20 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ആ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 100 ആണ് എഫ്, എസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അപ്പോൾ 100 × 20 അഥവാ 2000 ന്യൂട്ടൺ, 2000 ന്യൂട്ടൺ ആണ് ഇവിടെ പ്രവൃത്തിയുടെ ബലം എന്ന് പറയുന്നത്. 20 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് 2000 ന്യൂട്ടൺ ആണ്. ഇനി ബി, ഒരു വസ്തുവിനെ തറയിലൂടെ വലിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തിക്ക് കാരണമായ ബലം ഏതാണ്? ആ, നമ്മൾ തറ ഉപയോഗിച്ച ഘർഷണ ബലമാണ്, തറ പ്രയോഗിച്ച ഘർഷണ ബലമാണ് ഇവിടെ നെഗറ്റീവ് പ്രവൃത്തിക്ക് കാരണമായത്. ഇനി പ്രവർത്തനം രണ്ട്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണല്ലോ ഊർജം. ശരിയാണ്. ഗതികോർജം എന്താണ്, സ്ഥിതികോർജം എന്താണ്, ഊർജ സംരക്ഷണ നിയമം എന്താണ്, ഇത് മൂന്നും നമുക്ക് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എ, ചില ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട പട്ടിക തന്നിരിക്കുന്നു. പട്ടികയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ ഒന്നാമത്തെ ഉപകരണം എന്ന് പറയുന്നത് വൈദ്യുത ബൾബാണ്. അവിടെ ഊർജ പരിവർത്തനം വൈദ്യോർജം എന്താണാകുന്നത്, പ്രകാശോർജമാണ് അല്ലേ, വൈദ്യുതി പ്രകാശമായി മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഫാന്, ഫാന് യാന്ത്രികോർജമാകുന്നു. എന്തിൽ നിന്നാണ്? വൈദ്യുതിയിൽ നിന്ന്. അപ്പോൾ വൈദ്യുതി യാന്ത്രികോർജം. മൂന്നാമത്തേത് യാന്ത്രികോർജം വൈദ്യോർജം എന്ന് കൊടുത്തിട്ടുണ്ട്, വൈദ്യുതോർജം എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല, കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. നാലാമത്തേത് ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജത്തിൽ നിന്ന് എന്താണാകുന്നത്? ആ, വൈദ്യുതോർജത്തിൽ നിന്ന് താപോർജമാണ് ആകുന്നത്. അപ്പോൾ വൈദ്യുതോർജം താപോർജം. ഇനി അടുത്ത പ്രവർത്തനം ബി, തെങ്ങിൻ മുകളിലുള്ള തേങ്ങക്ക് സ്ഥാനം കൊണ്ട് സ്ഥിതികോർജം ലഭിക്കുന്നു. വസ്തുക്കൾക്ക് സ്ഥിതികോർജം ലഭിക്കുന്ന മറ്റു രണ്ട് സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? മേശയുടെ മുകളിൽ വെച്ച കല്ല്, അതുപോലെ തന്നെ ഡാമുകളിൽ കെട്ടി നിർത്തുന്ന വെള്ളം, ഇത് രണ്ടും ഇതിന് ഉദാഹരണമാണ്. സി, 200 കിലോ മാസുള്ള ഒരു മോട്ടോർ ബൈക്ക് 40 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം എത്രയാണ്? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മൾ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കെ ഈക്വൽ ടു 1/2 mv². എം എന്ന് പറയുന്നത് ഇവിടെ 200 കിലോ ആണ്. വി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 1/2 × 200 × 400² അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? കൂട്ടുകാർ ഇത് ചെയ്തു നോക്കണം. നമുക്ക് ലഭിക്കുന്ന ഉത്തരം 160,000 ആണ്. 60,000 J ആണ് അവിടെ ഉത്തരമായി നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ആറാമത്തെ യൂണിറ്റാണ്. ആറാമത്തെ യൂണിറ്റ് ധാരാവൈദ്യുതി. ധാരാവൈദ്യുതി എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറൻറ്റ് അതിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതമായിരിക്കും. അത് നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അതിലെ എ, ഒന്നാമത്തേത് ഓം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ വോൾട്ടത, കറൻറ്റ്, പ്രതിരോധം, ഇത് മൂന്നും തന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തേതിലെ വോൾട്ടത 20 ആണ്, പ്രതിരോധം 5 ആണ്. അപ്പോൾ അവിടെ കറൻറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി രണ്ടാമത്തേത് വോൾട്ടത തന്നിട്ടില്ല, കറൻറ്റ് 8 ആണ്, പ്രതിരോധം 2 ആണ്. അപ്പോൾ വോൾട്ടത 16 ആണ്. മൂന്നാമത്തേതിൽ വോൾട്ടത 12, കറൻറ്റ് 3,
പ്രതിരോധം 4. ഇങ്ങനെയാണ് ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി ഇതിലെ ബി, ഓം നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് തിരഞ്ഞെടുക്കുക. ഓം നിയമത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഇതിൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2, 3 ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലെ ഏത് ഗ്രാഫാണ് ഓം നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. കൂട്ടുകാർക്ക് ഏത് ഗ്രാഫാണെന്നറിയുമോ? എന്താണ് കണ്ടിട്ട് തോന്നിയത്? ആ, ഒന്നാമത്തെ ഗ്രാഫാണ് ഓം നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രാഫ് അല്ലേ. കൂട്ടുകാർ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫാണ് ഓം നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 2, ABC ഗോളങ്ങൾ അനുയോജ്യമായ രീതിയിൽ യോജിപ്പിക്കുക. ABC ഗോളങ്ങൾ അനുയോജ്യമായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ആ, നമുക്ക് താഴെ അത് എഴുതാം. എ പ്രതിരോധം, ബി ഓമം, ഓം സി അതിൻ്റെ ചിഹ്നം കൊടുക്കുക, പിന്നെ വൈദ്യുത ചാർജ് കൂളോം, സി കറൻറ്റ് ആംബിയർ, എ ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, റെസിറ്റിവിറ്റി ഓം മീറ്റർ അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് സി കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഇതെടുത്ത് എഴുതുക. ഇനി യൂണിറ്റ് 7 ആണ് തരംഗചലനം. യൂണിറ്റ് 6 കഴിഞ്ഞു, ഇനി യൂണിറ്റ് 7 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, തരംഗചലനം. പ്രവർത്തനം 1, കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണല്ലോ തരംഗചലനം. തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതി, തരംഗദൈർഘ്യം, പിരീഡ്, ആവൃത്തി, തരംഗവേഗം എന്നിവയൊക്കെ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാഫ് നിരീക്ഷിക്കുക. ഗ്രാഫ് നിരീക്ഷിക്കുക. കൂട്ടുകാർ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. നന്നായി നിരീക്ഷിക്കുക. അതിനുശേഷം എ മുതൽ ജി വരെ സഞ്ചരിക്കാൻ തരംഗം 2 സെക്കൻഡ് സമയം എടുത്തിരിക്കുന്നു. ഇനി ഒന്നാമത്തെ ചോദ്യം, തരംഗത്തിൻ്റെ ആയതി എത്ര? തരംഗത്തിൻ്റെ ആയതി എത്രയാണ്? ആ, 1.5 മീറ്റർ ആണ് അല്ലേ. 1.5 മീറ്റർ. ബി തരംഗദൈർഘ്യം എത്ര? തരംഗദൈർഘ്യം 4 മീറ്റർ. തരംഗദൈർഘ്യം 4 മീറ്റർ. ഇനി തരംഗവേഗം എത്ര? തരംഗവേഗം എത്രയാണ്? എത്രയാണ് തരംഗവേഗം? 6 സെക്കൻഡ് ആണ്. 6 സെക്കൻഡ്. ഡി തരംഗത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും? തരംഗത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ്? F=n/T. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്, T എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1.5 ആണ് ഉത്തരം കിട്ടുന്നത്. 1.5 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഊർജ്ജതന്ത്രത്തിൻ്റെ എല്ലാ വർക്ക്ഷീറ്റുകളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രവർത്തനവും തീർത്ത് സബ്മിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.